പണ്ടത്തെല്ലാം വിത്തു വിതച്ചു പയ്യച്ചുണ്ടും കീറി മുളച്ചു ഒരു മഴ കിട്ടാഞ്ഞുഴ കളിക്കാനൊന്നുമില്ല ഹാൻഡ്രമ്യ ഡബിൾ അടിച്ചിരിക്ക നൂറട് നൂറ് ദേഹന്റെ കൈയടിച്ചിരിക്ക ഹായ് ഫ്രണ്ട്സ്, ചലച്ചിത്ര നഗരി തൊടുപുഴയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് തൊടുപുഴയ്ക്കടുത്ത് ആനക്കയം എന്നൊരു സ്ഥലത്തേക്കാണ്. ആനക്കയം അതിൻ്റെ സമീപ പ്രദേശങ്ങളായിട്ട് ഒരു നാല് ഷൂട്ടിംഗ് ലൊക്കേഷനുകളുണ്ട്. പ്രധാനമായിട്ടുള്ള നാല് ഷൂട്ടിംഗ് ലൊക്കേഷനുകളാണ് ഉള്ളത്. ഈ ഇടയ്ക്ക് ഇറങ്ങിയ സിനിമകളും അതിന് മുമ്പ് ഇറങ്ങിയ സിനിമകളും വെള്ളിമുങ്ങ, ആടി ടു, ഇങ്ങനെ കുറേ ഫേമസ് ഹിറ്റുകൾ ഷൂട്ട് ചെയ്ത കുറേ ലൊക്കേഷനിലോട്ടാണ് നമ്മളിന്ന് പോകുന്നത്. തൊടുപുഴ മങ്ങാട്ട് കവലയാണിത്. ഇവിടുന്ന് നമുക്ക് അഞ്ചിരി ബോണർ റൂട്ടാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിൽ കൂടെ ഉള്ള വഴി ഇടുക്കി ജില്ലാ ആശുപത്രിയിലോട്ടാണ് പോകുന്നത്. വണ്ടി നിർത്താം. തൊടുപുഴ ആനക്കയം റൂട്ടിലാണ് ഈ ഒരു സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയാന്ന് പറയും. ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് പറയുകയാണെങ്കിൽ വജ്രം, മമ്മൂക്കാരൻ്റെ വജ്രം സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അള്ളു രാമേന്ദ്രൻ, ജോസഫ്, സുഖമാണോ ദാവീദേ, ഇതിൻ്റെ അകത്തെ ഏതൊക്കെ സീൻസാണെന്ന് ഇപ്പോൾ കാണിച്ചു തരാം. സുഖമാണോ ദാവീദിൽ സുധീർ കരമനച്ചേട്ടനും അതുപോലെ ഭഗത്തേട്ടനും അവർ ബൈക്ക് നിർത്തി സംസാരിക്കുന്ന സീൻ ഇവിടെയാണ്. പിന്നെ രണ്ടാമതായിട്ട് പറയുകയാണെങ്കിൽ ജോസഫിൽ കരിനീല കണ്ണുള്ള പാട്ട് ഏതാടാ, കരിനീല കണ്ണുള്ള എന്നൊരു ആ ഒരു പാട്ടുണ്ട്. കരിനീല കണ്ണുള്ള പെണ്ണ്, ആ പാട്ടില് നൈറ്റ് സീനാണ് ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു എയർമാടൊക്കെ ഏതാണ്ട് ആ ഒരു ഭാഗത്തായിട്ട് എയർമാടൊക്കെ സെറ്റ് ഇട്ടായിരുന്നു. അതുപോലെ സൈക്കിളിൽ നിന്ന് മറയുന്നത് ഇവിടുന്ന് ഇങ്ങോട്ടായിരുന്നു. സൈക്കിളിൽ നിന്ന് മറയുന്ന സീനൊക്കെ ജോസഫ് സിനിമയിൽ ഷൂട്ട് ചെയ്തത്. പിന്നെ അള്ളു രാമേന്ദ്രൻ്റെ ഏതൊക്കെ സീൻസാന്ന് ചോദിച്ചാൽ ആ ഒരു ഭാഗത്തായിട്ട് ഒരു തെങ്ങും തോപ്പുണ്ട്. നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അതിനു മുമ്പ് ഇവിടുത്തെ കുറച്ച് പ്രകൃതി ഭംഗി ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നത് ഇലവീഴ പൂഞ്ചിറയാണ്. ആ ഏറ്റവും ടോപ്പിൽ കാണുന്നത് തൊടുപുഴയ്ക്ക് അടുത്തൊരു ഹിൽ സ്റ്റേഷനാണ് അത്. ആ മുകളിൽ കാണുന്നത് അത് ഇവിടെ നോക്കിയാൽ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്ന് പറഞ്ഞാൽ അതിന് മുകളിൽ കുറേ ടവറുകളുണ്ട്. ആ ടവറുകൾ വെച്ചാണ് നമുക്ക് ഇത്രയും ഡിസ്റ്റൻസിൽ നിന്ന് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാകും. കുഞ്ചാക്ക ബോബൻ ചേട്ടൻ്റെ അളരാമേന്ദ്രൻ സിനിമയിൽ ഒരു ഫൈറ്റ് സീൻ ഈ തെങ്ങുംതോപ്പിലാണ് ഷൂട്ട് ചെയ്തത്. നീ എന്നെ നാട്ടിൽ നിന്ന് ഓടിക്കും അല്ലേ, എൻ്റെ വീട്ടിൽ കയറി തല്ലും നീ എൻ്റെ അമ്മയുടെ മുമ്പ് വെച്ച്. പിന്നെ പറയുവാണെങ്കിൽ വജ്രം സിനിമയിൽ, മമ്മൂക്കാൻ്റെ വജ്രം സിനിമയിൽ മാടത്തക്കിളി മാടത്തക്കിളി ആ ഒരു പാട്ട്, അതിൻ്റെ അകത്ത് ഒരു സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മമ്മൂക്കാൻ്റെ മോൻ ഒരു ചെറിയൊരു തോണി തൊഴിഞ്ഞു വരുന്നതായിട്ട് ഈ തോട്ടിക്കൂടെ നിന്ന് തൊഴിഞ്ഞു വരുന്ന സീനാണ് ഷൂട്ട് ചെയ്തത്. നമുക്ക് ആ കറക്റ്റ് ആംഗിളിൽ കൊണ്ട് വെച്ച് നിങ്ങൾക്ക് മനസ്സിലാകും. ഇവിടുന്ന് ഇങ്ങനെ തൊഴിഞ്ഞു വരുന്നതായിട്ടാണ് ആ സിനിമയെ കാണിക്കുന്നത്. നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ആനക്കയത്താണ്. ആനക്കയം കവലയാണ് ഈ കാണുന്നത്. ഇവിടെ ഷൂട്ട് ചെയ്ത പ്രധാന സിനിമകളിലൊന്ന് ആടി ടു ആണ്. ആടി ടുവിൽ ഷാജി പാപ്പൻ്റെ ചേട്ടൻ്റെ മകളെ തട്ടിക്കൊണ്ടു വരുന്ന സീൻ, സാത്താൻ സേവിയറൊക്കെ, സാത്താൻ സേവിയർ അതുപോലെ നമ്മുടെ കഞ്ചാവ് സോമൻ അവർ രണ്ടുപേരും തട്ടിക്കൊണ്ടു പോരുന്ന സീൻ ഷൂട്ട് ചെയ്തത് അവിടെ ആ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. അതുപോലെ ഈ കവല ഷൂട്ട് ചെയ്ത മറ്റ് സിനിമകൾ, അള്ളു രാമേന്ദ്രൻ്റെ കുറച്ച് സീൻസ് ഈ കവല ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സൂത്രക്കാരൻ എന്ന സിനിമയിൽ അവരൊരു ഒരു സമരം നടത്തുന്ന ഒരു സെറ്റ് ഇട്ടത് ഈ ഒരു ഭാഗത്തായിട്ടായിരുന്നു. നമുക്കപ്പം മറ്റേ സ്ഥലത്തോട്ട് പോവാം. ആട് രൂപയിലെ കരാട്ടെ സെൻ്ററായിട്ട് കട്ടപ്പന അക്കാഡമി ഓഫ് ഷിറ്റോക്കൽ കരാട്ടെ എന്ന് കാണിക്കുന്നത് ഈ തെക്കുംഭാഗം സർവീസ് സഹകരണ ബാങ്കിന് എഴുതിയിരിക്കുന്ന ഒരു ബോർഡിൻ്റെ അവിടെ ആയിട്ടാണ്. ആ ഒരു ഷട്ടറിൻ്റെ ഉള്ളൊരു സ്റ്റെപ്പുണ്ട്, അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇവിടെയായിട്ടാണ് ആ താറ് നിർത്തിയിട്ടത്. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഇറങ്ങി വരുന്നു. അങ്ങനത്തെ ഇവിടെ സൈക്കിൾ വെച്ചേക്കുന്നു. സൈക്കിൾ വെച്ചിട്ട് തന്നെ മര്യാദയ്ക്ക് വണ്ടി കയറിക്കോളാൻ പറയുന്നു. കരോട്ടയുടെ ബോർഡ് കാണിക്കുന്നത് ആ ഇനി നമ്മൾ പോകുന്ന ആനക്കയം പാലത്തിലേക്കാണ്. ആനക്കയം കവലയുടെ തൊട്ട് മുകളിലാണ് ആനക്കയം പാലമുള്ളത്. ആനക്കയത്ത് രണ്ട് പാലങ്ങളുണ്ട്, പഴയ പാലവും പുതിയ പാലവും. രണ്ട് പാലങ്ങളിലും അനവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഇതാണപ്പോൾ ആനക്കയം പാലം. ആനക്കയം പാലത്തെ ഷൂട്ട് ചെയ്ത പ്രധാന സിനിമകൾ പറയാം. ഒന്നാമത്തെ ആയിട്ട് പറയുകയാണെങ്കിൽ വെള്ളിമുങ്ങ.
വെള്ളിമുങ്ങയിലെ ലാസ്റ്റ് ആസിഫ് അലിക്ക് വന്ന ജീപ്പ് നിർത്തുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ നിങ്ങൾ വന്ന് ജീപ്പ് നിർത്തിയിട്ട് അവരുടെ വണ്ടി ബിജു മാനേജറിന്റെ ഒക്കെ വണ്ടി അവിടെ നിർത്തുന്നു. അപ്പൊ ആ ബാക്ക്ഗ്രൗണ്ടിൽ ആ ഒരു മല കാണാൻ സാധിക്കുന്നതാണ്, നെല്ലിക്കാ മലയാണത്. ആ ഒരു സീൻ ഇവിടെയാണ് ഷൂട്ട് ചെയ്ത്. പിന്നെ ഓംശാന്തി ഓശാനയിലോട്ട് വരാം. ഓംശാന്തി ഓശാന രണ്ട് സീൻ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ സീൻ പറയുവാണെങ്കിൽ അവർ സ്കൂൾ യൂണിഫോം ഒക്കെ ഇട്ട് കാറ്റ് മൂളിയോ പ്രണയം ആ ഒരു പാട്ടിൽ അവർ ഡാൻസ് കളിക്കുന്ന സീൻ ആ പാലത്തിൻ്റെ ആ ഒരു സൈഡിലായിരുന്നു ഷൂട്ട് ചെയ്തത്. പിന്നീട് പറയുവാണെങ്കിൽ ലാസ്റ്റ് അവരെ ഒളിച്ചു കൊടുക്കുന്ന സീനുണ്ട് ഓംശാന്തി ഓശാനിൽ. ആ സീൻ്റെ അകത്ത് നിംബോളിയുടെ ആ വണ്ടി നിർത്തുന്നത് ഇവിടെയാണ്. എന്നിട്ട് പിന്നെ ജോർഗീസിനെ ഇതിൽ കൂടെ പെണ്ണെ കൊണ്ട് പോകുന്നു. ആ ഒരു സീൻ ഷൂട്ട് ചെയ്തത് ഈ പാലത്തിൽ തന്നെയാണ്. ആടി ടൂവിലെ ഷാജി പാപ്പൻ്റെ ഇൻട്രോ സീൻ ഷൂട്ട് ചെയ്തത് ഈ പാലത്തിനാണ്. ഷാജി പാപ്പൻ അവിടെ ബൈക്ക് നിർത്തി വരുന്ന സീനാണ് ഷൂട്ട് ചെയ്ത്. ഇവിടെ ഒരു പോലീസ് ചെക്കിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. എന്നിട്ട് ഷാജി പാപ്പൻ പോലീസുകാരനെ പാലത്തിലോട്ട് തള്ളിയിടുന്നത് ഇവിടെയാണ് ഷൂട്ട് ചെയ്തത്. വണ്ടിയുടെ മുമ്പിൽ തന്നെ കുരിശാണല്ലോ, കുരിശാവോ? ആ കുരിശായി, പാലം നിറച്ച് കിടക്കും. അവിടെ നിന്ന് ഇങ്ങനെയായിട്ടാണ്, അങ്ങനെയാണ് പോലീസുകാരൻ മറിഞ്ഞ് ചടന്ന ആ സീൻ ഷൂട്ട് ചെയ്തത്. അതാ താഴേന്നായിരുന്നു ആ സീൻ ഷൂട്ട് ചെയ്തത്. ഇത് വെള്ളിയാമറ്റം പുഴയുടെ കുറുകെയുള്ള പാലമാണ്. ഇവിടെ രണ്ട് പാലമുണ്ട്. ഇത് പുതിയ പാലമാണ്, പഴയ പാലം കാണിച്ചില്ല. ഇതാണ് പഴയ പാലം. പഴയ പാലത്തിലും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. 101 വെഡ്ഡിങ്സിലെ ഒരു ഫൈറ്റ് സീൻ ആ ഒരു ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആട് ടൂവിൽ പ്രധാനമായിട്ടും പറയാനുള്ളത് സാത്താൻ സേവിയർ വന്ന് ജീപ്പ് നിർത്തിയിട്ട് കമ്മട്ടാന്ന് പറഞ്ഞ് പെട്ടി തുറക്കുമ്പം കുറേ പച്ചമരുന്നുകളൊക്കെ കാണുന്ന സീൻ ആ താറ് ആ ഒരു ഭാഗത്തായിട്ടായിരുന്നു നിർത്തിയത്. പിന്നെ സലാം കാശ്മീരിലെ കുറച്ച് സീൻസ് അവർ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. സലാം കാശ്മീരിൽ ജയറാമേട്ടൻ സൈക്കിളിൽ ഓട്ടി വരുന്ന സീനും ആ പാലത്തിൻ്റെ അതിൽ കൂടെയാണ് ഷൂട്ട് ചെയ്തത്. പിന്നെ ഓംശാന്തി ഓശാനയിൽ ഞാൻ പറഞ്ഞ ആ സീൻ ഷൂട്ട് ചെയ്ത സമയത്ത് ഇവിടെ ആ റബ്ബറുകളെല്ലാം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ റബ്ബർ തൈമരാണ്, നേരത്തെ വലിയ റബ്ബറായിരുന്നു. അപ്പോൾ ആ മല നമുക്ക് ക്ലിയർ ആയിട്ട് ആ ഒരു വീഡിയോയിൽ കാണാൻ പറ്റുന്നതല്ല. വജ്രം സിനിമയിലെ മമ്മൂക്ക ദേ ഇതുപോലെ ഇവിടെ നിന്ന് ഒരു ചെറിയ സീൻ ആ പാട്ടിന്റെ അകത്ത് ഒരു ചെറിയ സീൻ ഇത് ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മൾ അവിടെ വെച്ച് കണ്ടപ്പോഴും അതിൻ്റെ വീഴ പുഞ്ചിരായിരുന്നു. ഇപ്പോഴും ഇവിടുന്ന് അതേ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. നമുക്കിപ്പോൾ താഴത്തെ പാലത്തിലോട്ട് പോകാം, അവിടെയും കുറച്ച് കാഴ്ചകൾ കാണിച്ചു തരാം. ആ ഒരു ഫ്രെയിമിൽ തന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നാലും നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. നാളായിരുന്നു ഈ മരിച്ച ബാലേന്ദ്രൻ. ബാലചന്ദ്രന്റെ ഡീറ്റെയിൽസ്, മടത്തിൽ ശ്രീധരൻ, പനപ്പിൽ പ്രഭാകരൻ. ഇനി നിങ്ങൾ ഈ പാലം സിനിമയിൽ കാണുമ്പോൾ ഇങ്ങനെ രണ്ട് പാലം മുകളിലും താഴെയായിട്ട് പുതിയ പാലം പഴയ പാലം അങ്ങനത്തെ സിനിമകളിൽ കണ്ട ഓർക്കുക അത് ആനക്കയം പാലമാണ്. അപ്പം ഇവിടെ ഷൂട്ട് ചെയ്ത സിനിമകൾ ഏതൊക്കെയാണെന്ന് മൊത്തം നമുക്ക് അറിയത്തില്ല. എന്തായാലും നമുക്ക് അറിയാവുന്ന സിനിമകളെല്ലാം പറഞ്ഞു. നിങ്ങളിത് അല്ലാണ്ട് ഞാൻ പറയാത്ത വേറെ ഏതെങ്കിലും സിനിമകളിൽ ഈ പാലങ്ങൾ കാണുവാണെങ്കിൽ ദയവായി കമൻറ്റ് ചെയ്യുക. ഇനി സിനിമ ഉണ്ടാകും ഓർക്കുക ആനക്കയം പാലമാണെന്ന്. ആടി ടൂവിൽ ഞാൻ പറഞ്ഞ ആ സീനിൽ താറ് നിർത്തിയിട്ട് അത് ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടേക്കുമായിരുന്നു. സാത്താൻ ഷെയ്വർ എന്നിട്ട് താറിൻ്റെ ബോണറ്റിൻ്റെ അവിടെ വെച്ചായിരുന്നു ആ പെട്ടിയൊക്കെ തുറക്കുന്നത്. ആ സീൻ ഷൂട്ട് ചെയ്ത് പിന്നെ 101 വെഡ്ഡിങ്സിൽ പറഞ്ഞതുപോലെ തന്നെ ബിജു മേനോജറിൻ്റെ ഫൈറ്റ് സീൻ ഇവിടെ ഇങ്ങനെ മറിഞ്ഞ് ചാടാൻ തുടങ്ങുന്ന ഒരു സീൻ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ക്ലിപ്പിംഗ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. സലാം കാശ്മീരിലും അതുപോലെ ജയറാമേട്ടൻ ഇവിടുന്ന് സൈക്കിളിൽ വിട്ട് വരുന്ന സീൻ ഷൂട്ട് ചെയ്തു. അത് ആ മോളിൽ നിന്ന് ഇവിടെ ക്യാമറ വയ്ക്കുമ്പോൾ സിനിമാക്കാർ മെയിനായിട്ട് ഒന്നെങ്കിൽ മോളിൽ നിന്ന് താഴോട്ടുള്ളത് കാണിക്കും, അല്ലെങ്കിൽ താഴെന്ന് മുകളിലോട്ടുള്ള ആംഗിൾ കാണിക്കും, അല്ലെങ്കിൽ ആ പുഴയുടെ ആ സൈഡിൽ നിന്ന് ഇങ്ങോട്ടുള്ള വ്യൂവും കാണിക്കാറുണ്ട്. ആനക്കയം പാലത്തിൽ നിന്ന് നമ്മളൊരു 50 മീറ്റർ മുമ്പോട്ട് വന്നു കഴിയുമ്പോൾ നമുക്ക് ഈ കുരിശുപള്ളി കാണാം. ഇവിടെ ഓംശാന്തി ഓശാനയിലെ ഒരു സീൻ ഷൂട്ട് ചെയ്തു. ആ ഒളിച്ചുവിടുന്ന സീൻ്റെ അകത്ത് ആ പെണ്ണ് വിളിച്ചുകൊണ്ട് വരുന്ന സീൻ അവിടെ നിന്ന് ഇങ്ങനെ നസ്രിയ കയ്യിൽ പിടിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ട് വരുന്നു. നമ്മുടെ ന്യൂമ്പോളിച്ചേറിൻ്റെ ആ ഒരു വണ്ടി ഇവിടെ ഇങ്ങനെ പാർക്ക് ചെയ്തിരിക്കുന്നു. എന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് പോയി ആ പാലത്തിൽ വെച്ചാണ് അവർ തമ്മിൽ പോകുന്ന സീൻസ് എല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതൊരു ചെറിയ സീൻ ഇവിടെ ഇത് മാത്രമാണ് ഇവിടെ ഷൂട്ട് ചെയ്തുള്ളൂ. അപ്പോൾ ഇതും കാണിക്കാമെന്ന് ഓർത്താണ് ഇങ്ങോട്ട് വന്നത്. നമ്മളിനി വയനക്കാവ് പാലത്തിലോട്ടാണ് പോകുന്നത്. അവിടെയും കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതാണ് വയനക്കാവിനുള്ള വഴി. ഈ വീട്ടിലാണ് സ്വപ്ന സഞ്ചാരി സിനിമയിലെ ജയറാമേട്ടൻ്റെ മകളുടെ കൂട്ടുകാരിയുടെ വീടായിട്ട് കാണിക്കുന്നത്.
ഇതാണ് വയനക്കാവ് പാലം. വയനക്കാവ് പാലത്തിൽ അനവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിലെ എല്ലാ നടന്മാരും നടിമാരും വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് വയനക്കാവ് പാലം. പ്രധാന സീൻസുകൾ എന്ന് നമുക്ക് പറയാം ഒത്തിരി സീൻസ് ഇല്ല, പക്ഷേ ചെറിയ ചെറിയ സീൻസ്. തൊടുപുഴ ഏതെങ്കിലും സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലൊക്കെ ഒരു ഭാഗം നമ്മുടെ ഈ വയനക്കാവ് ഭാഗത്ത് ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ അപ്പർ സൈഡിലും കുറേ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് സിനിമകൾ വൈസ് എനിക്ക് പറയാൻ കുറച്ച് സിനിമകൾ എനിക്ക് അറിയാവുന്നതുണ്ട്. പിന്നെ കൂടുതൽ സിനിമകൾ ചെറിയ ചെറിയ സീൻസാണ്, അപ്പോൾ അത് നമുക്ക് പറഞ്ഞാലും നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാത്ത സീൻസാണ്. ക്ലിപ്പിംഗ് ഇടുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. എൻ്റെ ബാല്യകാലം, പക്ഷെ അക്കാലം എനിക്ക് തീരെ ബ്യൂട്ടിഫുൾ ആയിരുന്നില്ല. നന്മയുടെ നമ്മുടെ ഇവിടെ രാജി ചേട്ടനുണ്ട്. രാജി ചേട്ടൻ വയനക്കാവ് നിവാസിയാണ്. ചേട്ടാ, ഇവിടെ സിനിമകൾ ഷൂട്ട് ചെയ്യാൻ നേരത്തെ സിനിമാക്കാർ നമ്മളോടുള്ള ആ ഒരു ഇടപെടലൊക്കെ എങ്ങനെയായിരുന്നു? നല്ല ഇടപെടലായിരുന്നു, കാരണം ഇവിടെ കുറേ അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അവിടെ ഒത്തിരി സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നടന്മാരും അടിമാരും എല്ലാം ഒത്തിരി എല്ലാവരും തന്നെ വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക മലയാള സിനിമയിലെ എല്ലാവരും എല്ലാവരും വന്നിട്ടുള്ള ഒരു സ്ഥലമാണ് വയനക്കാവ് പാലം. അമ്പലത്തിൽ ഈ അമ്പലം പഴയ അമ്പലമില്ലായിരുന്നു ആ സമയത്ത്? ഇവിടെ കുറേ സിനിമകൾ ഷൂട്ട് ചെയ്തില്ലായിരുന്നു. അത് ഏതൊക്കെയാണെന്ന് വല്ല ഓർക്കുന്നുണ്ടോ? ഓർക്കുന്നില്ല, പഴയ മൊത്തം കല്ലായിരുന്നു അമ്പലം മൊത്തം. അത് പൊളിച്ച് പിന്നെ അത് കഴിഞ്ഞ് വേറെ പണിത്. അതുപോലെ ഈ പാലം പണിതിട്ട് എത്ര നാളായി? പാലം പണിതിട്ട് ഇപ്പം പാലം തുടങ്ങിയിട്ട് 10-40 വർഷമായി. പണി തീർന്നിട്ട് ഒരു 5-8 വർഷമായത്. കാരണം ഈ പാലം പണി തീർന്നതിന് മുമ്പ് കുറച്ച് സിനിമ നമ്മളിങ്ങനെ അല്ലു അർജുനൊക്കെ ആര്യയുടെ ആരിപ്പോന്ന് ചാടുന്നൊക്കെ കാണിക്കുന്നുണ്ട്. പാലത്തിന്റെ നടുഭാഗം ഇല്ലാണ്ട് ഒരു 35 മീറ്റർ പണിയാണ്ട് കിടക്കുവായിരുന്നു. ഈ വയനക്കാവ് പാലം കൺസ്ട്രക്ട് ചെയ്തിട്ട് 8 വർഷമാകുന്നുണ്ട്. കൺസ്ട്രക്ട് എന്ന് പറയുമ്പോൾ കണക്ഷൻ ആട്ടോ, അപ്പുറം ഇപ്പറേ രണ്ട് ഭാഗങ്ങൾ കുറച്ച് പണി തീർന്നു വെച്ചായിരുന്നു. അത് കണക്ട് ചെയ്തിട്ട് 8 വർഷമായിട്ടു. അതിന് മുമ്പും അത് കഴിഞ്ഞിട്ട് ഇവിടെ അനവധി സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് ഇവിടെ അല്ലു അർജുൻ്റെ ആര്യ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ആര്യ സിനിമയിലെ ഒരു പാട്ട് സീനിൽ ചെറുതായിട്ട് ഇവിടെ നിന്നിട്ട് അങ്ങേ വശത്ത് ഷൂട്ട് ചെയ്തായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആര്യക്കകത്ത് പനയെന്ന് ഒരു കള്ള് എടുക്കുന്ന ഒരു സീൻ, പനയാണ് തെങ്ങിനെ കള്ളെടുക്കുന്ന സീൻ അവര് ഭാഗത്തായിട്ട് അവിടെയായിരുന്നു ഷൂട്ട് ചെയ്തത്. നല്ല കാറ്റ് വീശുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ചിലപ്പം സൗണ്ട് അത്ര ക്ലിയർ ആയിരിക്കില്ല, ക്ഷമിക്കണം. ലാലേട്ടൻ്റെ വിസ്മയ തുമ്പത്ത് എന്ന് പറഞ്ഞ സിനിമയിൽ പാട്ട് സീൻ, ഒരു പാട്ട് സീൻ ആ ഒരു ഭാഗത്തായിട്ട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ആ ഒരു കരയിൽ നമ്മുടെ നയൻതാര ചേച്ചി അവരെല്ലാം ഒരു സീന് ഷൂട്ട് ചെയ്യുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. നല്ല വീതി കുറഞ്ഞൊരു പാലമാണ്, അതുകൊണ്ട് തന്നെ മറ്റു വണ്ടികൾ വരുമ്പോൾ നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഇതായാലും നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലമാണ് കേട്ടോ, ഈവനിങ്സൊക്കെ ഒന്ന് സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അതൊരു ഒരു റംബൂട്ടാൻ ഒരു ഫാമാണത്. ഇതുകൊണ്ട് നല്ലൊരു ഒരു വ്യൂ ഉള്ളൊരു വീട്. നമ്മൾ ആനക്കയത്ത് നിന്ന് കണ്ട സെയിം മല തന്നെയാണ് അത്, നെല്ലിക്ക മല. പിന്നെ ഇങ്ങേ വശത്തോട്ട് വരുമ്പോൾ ഇവിടെ ഒരു നല്ല വ്യൂ ഉള്ളത് തന്നെയാണ്. ആ കാണുന്നതാണ് ഇലവീഴ പൂഞ്ചിര. നമ്മളിപ്പോൾ ഇലവീഴ പൂഞ്ചിര മൂന്ന് സ്ഥലത്തുനിന്നും കണ്ടു. അത്ര ഉയരം കൂടിയ മലയായതുകൊണ്ട് തന്നെ നമുക്ക് പല സ്ഥലത്തു നിന്ന് കാണാൻ സാധിക്കുന്നതാണ്. അതാണ് ഇലവീഴ പൂഞ്ചിര. വയനക്കാവ് പാലത്തിന്റെ ഇങ്ങേ വശത്ത് വന്ന് നിൽക്കുകയാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് നസ്രിയ പറയുന്നത്, ഓംശാന്തി വശാനിലെ സ്നേഹിക്കുന്നവര് തമ്മിൽ ഒന്നിക്കണം, സ്നേഹിക്കുന്നവര് തമ്മിൽ ഒന്നിക്കണം ആഗ്രഹമുള്ള ആളാണെന്ന് തോന്നുന്നുണ്ട്. പുള്ളി എന്നോട് പറയണം ആ സീൻ ഇവിടെ നിന്നുകൊണ്ടാണ് ഷൂട്ട് ചെയ്ത്. ഇങ്ങനത്തെ ചെറിയ ഫേമസ് സീൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ ഓർത്തിരിക്കുന്നുള്ളൂ. കൂടുതൽ സീൻസ് ഞാൻ വീഡിയോയിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നമുക്കിനി അമ്പലത്തിലോട്ട് പോവാം. ഇവിടെ വയനക്കാവ് അമ്പലമുണ്ട്. വയനക്കാവ് അമ്പലത്തിൽ നേരത്തെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നം എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു അമ്പലത്തിൻ്റെ ഉത്ഭവം കാണിക്കുന്നുണ്ട്. പക്ഷേ അന്ന് ഇത് പഴയ അമ്പലമായിരുന്നു, ഇതിപ്പം പുതുക്കി പണിതു. പിന്നെ ഈ ഇടയ്ക്ക് ഷൂട്ട് ചെയ്ത കുഞ്ചാക്കോബൻ ചേട്ടൻ്റെ അള്ളു രാമേന്ദ്രൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവരുടെ പോലീസ് ജീപ്പ് പഞ്ചറായിട്ട് ആ
മതിലിൻ്റെ അവിടെ നിർത്തിയിരുന്ന ഒരു സീൻ, അതും ഈ വയനക്കാവ് അമ്പലം തന്നെയാണ്. ഇനി നിങ്ങൾ സിനിമയിൽ ഈ ചെറിയ പാലം കണ്ടാൽ ഓർക്കുക, അത് വയനക്കാവ് പാലമാണ്. അതുപോലെ ഇത് രണ്ട് അവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും സീൻ ഇവിടെയും ഷൂട്ട് ചെയ്യാണ്ടിരിക്കുകയില്ല. അപ്പോൾ ഈ ഒരു മതിൽ, ഈ ഒരു മതിലിൻ്റെ കുറേ സീനുകൾ കുറേ സിനിമകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എടുത്തു പറയാനുള്ളത് അള്ളു രാമേന്ദ്രൻ്റെ ഒരു സീൻ മാത്രമാണ്. അതെ, ഇവിടെ ആയിട്ടായിരുന്നു പോലീസ് ജീപ്പ് നിർത്തിയിട്ട് ഇവിടെ ഈ ഒരു ആംഗിൾ ഇങ്ങോട്ടായിരുന്നു ആ ക്യാമറ ക്യാമറ വെച്ചത്. ഇവിടെ ആൾക്കാരെ സാധനങ്ങളെല്ലാം കുറെ വലിച്ചിരുന്നുണ്ട്, പ്ലാസ്റ്റിക്കിൽ പാക്കറ്റും ബിങ്കോയും പ്ലാസ്റ്റിക് കുപ്പികളും കുറെ കിടക്കുന്നുണ്ട്. ഇവിടെ എന്താ എഴുതിയിട്ടുണ്ട്? ചങ്ങാടപ്പാലോ ചങ്ങാടോർമ്മിക്കേണ്ട എഴുതിയിട്ടായിരിക്കും. ഇവിടെയായിട്ടാണ് വിസ്മയത്തുമ്പത്തിലെ പാട്ട് സീൻ ഷൂട്ട് ചെയ്തത്. ഈ ഒരു കരക്കാണ് കാണിക്കുന്നത്. അതുപോലെ മീരയുടെ ദുഃഖവും മുത്തുവിൻ്റെ സ്വപ്നം എന്ന സിനിമയിൽ ജഗതി ചേട്ടൻ ഇവിടെ ഇങ്ങനെ മിണ്ടിക്കൊണ്ടിരിക്കും. നിങ്ങളിനി ഈ പാലം കണ്ട ഈ എൻ്റെ ബാക്ക് കാണുന്നത് നമ്മുടെ വയനക്കാവ് പാലം കണ്ടാൽ ഓർക്കുക, അത് വയനക്കാവ് ആണെന്ന് ഓർക്കുക. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തൊടുപുഴയുള്ള ഒരു അടിപൊളി ഷൂട്ടിംഗ് ലൊക്കേഷനുമായി അടുത്ത വീഡിയോയിൽ നമ്മൾ വരുന്നതായിരിക്കും.